പരോളിനു സമയമായി സി വി ശ്രീരാമൻ. ഇന്ന് ഗേറ്റ് തുറന്നു കിടക്കുന്നു, പാറാവില്ല. അയാൾ നടന്നു വീതിയേറിയ റോഡ്. ഇരുവശവും പഴക്കം ചെന്ന പാഴ്മരങ്ങൾ, അതിനപ്പുറം പിടിയെത്താത്ത മാവുകൾ. ഇത്തിൽ കണ്ണിക്ക് പോലും കീഴ്പ്പെടുത്താനായില്ല. അയാൾ ഓർത്തു പഴയ നാട്ടുരാജ്യം. നാട്ടുരാജ്യങ്ങൾക്ക് സ്വന്തം നിയമവും കോടതികളും ജയിലും കഴുമരങ്ങളും ഉണ്ടായിരുന്നു. ജനസംഖ്യ കുറഞ്ഞതും സാമാന്യ മര്യാദക്കാരുമായി പ്രജകളും. എന്നിട്ടും നൂറുകണക്കിന് ഏക്കൽ സ്ഥലം ജയിലിനായി മഹാരാജാവ് തിരുമനസിൽ നിന്നും തിട്ടൂരം നൽകി. ഒരു കഴുമരവും നൽകി. പണ്ടൊക്കെ ആരെ വേണമെങ്കിലും യഥോചിതം മഹാരാജാവ് തിരുമനസ് കൽപ്പിച്ചാൽ കഴിവിലേറ്റാം. എന്നാലും രാജാവ് എന്നത് ഒരു അലങ്കാരമല്ലേ? ബ്രിട്ടീഷുകാർ ജയില് നാട്ടുരാജാവിന് നൽകി. കഴുമരം സ്വന്തമാക്കി. കഴുമരം സായിപ്പിൻ്റേതാക്കി. ഇന്ന് ഈ ജയിലിൽ കഴുമരത്തിൻ്റെ ആനുകൂല്യമില്ല. പൂജപ്പുരയിലും കണ്ണൂരിലുമുണ്ട്. എല്ലാം ഓർത്ത് അയാൾ നടന്നു. പണ്ടൊക്കെ ഇടതുവശം ബാരക്കുകൾ ഡെറ്റിന്യൂ തടവുകാർക്കും വലതുവശം ബാരക്കുകൾ ജീവനക്കാർക്കും ആയിരുന്നു. അവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ടായിരുന്നു ഡെറ്റിന്യൂകൾക്ക് വൈകുന്നേരം കായിക വിനോദത്തിന്. ജയിൽ ജീവനക്കാരും ജയിൽ പുള്ളികളായ ഡെറ്റിന്യൂകളും ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. ഇന്ന് ഇരുവശവും കാണുന്ന ബാരക്കുകൾ വിജനമാണ്. കഴുക്കോലിളകി ഓട് ഉതിർന്ന കെട്ടിടങ്ങൾ. ഇനി ഡെറ്റിന്യൂകൾ ഉണ്ടാകുമോ എന്തോ? ഇന്ത്യ ചൈനീസ് അഗ്രഷൻ കാലത്താണ് ഏറ്റവും കൂടുതൽ ഡെറ്റിന്യൂകൾ ഈ ജയിൽ അലങ്കരിച്ചത്. പിന്നെ അടിയന്തരാവസ്ഥയിലും. അത് ആരൊക്കെ എന്നത് അജ്ഞാതം. നിരവധി ജയിൽ നിറക്കൽ സമരങ്ങളുണ്ടായി. അവർക്കും നിറക്കാൻ കഴിഞ്ഞില്ല. പോട്ടായും പാപല്യത്തിൽ വന്നിട്ടും ജയിൽ നിറഞ്ഞില്ല. അയാൾ നടന്നു. ഒരു മരം അയാളെ വല്ലാതെ ആകർഷിച്ചു. വളരെ ഉയരത്തിലുള്ള ഒരു മുള്ളം കൈനി മരം. മുഴത്തിന് 300 മുള്ളെങ്കിലും കാണണം. ഒരൊറ്റ മുള്ളുപോലും ഇല്ല. ഇപ്പോൾ വാർദ്ധക്യത്തിൽ മുള്ളുകൾ അടർന്നുപോയി മരം മിനുസപ്പെട്ടിരിക്കുന്നു. ഈ ജയിൽ വരുന്നതിന് എത്രയോ മുമ്പ് മുളച്ച വളർന്ന മരം അതുപോലെ അനേകം. ഈ വളവ് തിരിഞ്ഞ് വലത്തോട്ട് നടന്നാൽ ക്യാൻറ്റീനായി. അവിടെയാണ് ജയിലിൽ ചെന്ന് കാണേണ്ടവരുടെ ഫോം പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. ക്യാൻറ്റീനിൽ നിന്ന് 2 പോലീസുകാരും ഒരേ ആമത്തിൽ പൂട്ടിയ 2 ജയിൽ പുള്ളികളും ഇറങ്ങി വരുന്നു. ജയിൽ പുള്ളികളിൽ ഉയരം കൂടിയ ആൾ ചിരിച്ചില്ലെങ്കിലും പരിചയം നടിച്ചു. എന്തുകൊണ്ടോ എത്ര ഓർത്തിട്ടും പിടി കിട്ടുന്നില്ല. ക്യാൻറ്റീനിൽ കയറി ഒരു ചായയ്ക്ക് പറഞ്ഞു. അവിടെ ചായ കിട്ടാൻ വളരെ വൈകും. ഫോം പൂരിപ്പിക്കുന്ന ആളുടെ അടുക്കലേക്ക് ചെന്നു. ഫോം പൂരിപ്പിച്ച് തരുന്ന ആൾ ഉഴുന്നുവട കഴിക്കുന്നു. കയ്യിൽ അപ്പടി മെഴുക്ക. കേറെ ആയില്ലേ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഫോം തന്നെത്താൻ ഫില്ലപ്പ് ചെയ്തൂടെ? അയാൾ ഫോം കയ്യിലെടുത്തു. ആകെ 3-4 കാര്യങ്ങളെ കുറിച്ചു. എന്നിട്ടും ആ ജോലിക്കാരനെ കാണിച്ചു. അയാൾ തലകുലുക്കി. അയാൾ ചോദിച്ചു, ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുപോയ 2 പുള്ളികളുണ്ടല്ലോ, അതിൽ ഉരം കുഴിയ ചങ്ങാതി എന്നെ നോക്കി പരിചയം നടിച്ചു. ഇവിടെ സ്ഥിരം വരുന്ന ആളാണല്ലോ. ആദ്യം എന്നാ ഇവിടെ വന്നത്? 5 വർഷമായി. എന്നാ കേട്ടോളൂ, നിങ്ങൾ ഈ ഫോം കൊണ്ട് കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിന് ഞങ്ങൾ പറയാ വിസിറ്റർ കൗണ്ടർ എന്നാ. 5 വർഷം മുമ്പ് നിങ്ങൾ വരുമ്പോൾ ആ മനുഷ്യൻ അവിടെ ഇരിക്കണ ജയിൽ വാർഡനായിരുന്നു. ഇന്ന് ജയിൽ പുള്ളിയും. എന്താ മാറ്റമല്ലേ? അയാൾക്ക് വിശ്വസിക്കാനായില്ല. എന്നാലും ജയിലല്ലേ എന്തെല്ലാം കാണണം. ഒരു കൈക്കൂലി കേസിൽ പെട്ടു. 3 വർഷം കഠിന തടവ്. ഇനിയും കിടക്കണം 1.5 വർഷം. ഇത് ജയിലല്ലേ, കൈക്കൂലി വാങ്ങാത്തരാരാ? ഓരോ യോഗം. അയാളും അത് തന്നെ ആവർത്തിച്ചു. സുമന്റെയും ഒരു യോഗമല്ലേ, ഒരു വലിയ ജാഥ. മുന്നിൽ സുമൻ തന്നെയായിരുന്നു. സംഘട്ടനം നടന്നത് ഏറ്റവും പിൻനിരയിലായിരുന്നു. സൈഡ് റോഡിൽ കൂടി വന്ന എതിരാളികളുടെ ജാഥ. സുമൻ 200 വാരിയെങ്കിലും ദൂരത്തായിരുന്നു. എന്തോ പതിവില്ലാത്ത ശബ്ദം കേട്ട് സുമൻ ഓടിയെത്തുന്നതിന് മുമ്പ് തന്നെ എതിരാളികളിൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു.
ഒന്നാം പ്രതി ആയപ്പോഴും ജീവപര്യന്തം ശിക്ഷ ലഭിച്ചപ്പോഴും സുമൻ പതറിയില്ല. കൂടെ കൂടെ അയാളെ കാണണം. വായിച്ച പുസ്തകങ്ങളിലെയും പുസ്തകത്തിലെയും വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകത്തിലെയും കാര്യങ്ങൾ പറയും. ആരൊക്കെയോ പുസ്തകങ്ങൾ എത്തിക്കുന്നു. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ അയാൾ ചോദിക്കുകയും ചെയ്തു, വായനയിൽ ഇത്രയും അപ് ടു ഡേറ്റ് ആകുന്നത് എങ്ങനെ? ഇവിടെ ഒരു ജയിൽ സൂപ്രണ്ട് ഉണ്ട്. അയാൾ എങ്ങനെയോ ഇവിടെ വഴിതെറ്റി വന്നതാണ്. വലിയ വായനക്കാരൻ മാത്രമല്ല, ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ലൈബ്രറിയിൽ അംഗവുമാണ്. ബാച്ചിലർ. പൊതുവെ സംസാരം കുറയും, പുസ്തകത്തെപ്പറ്റി മാത്രം പറയും. അയാൾ എത്രയോ തവണ സുമനോട് പറഞ്ഞതാണ്, ഒന്ന് പരോളിൽ ഇറങ്ങ്. അതിന് ഒരിക്കലും സുമൻ തയ്യാറായില്ല. ഇപ്പോൾ ചിന്തകൾ കാട് കയറുന്നു. വായന, ചിത്രം വര, ഇപ്പോൾ പ്രതിമകൾ ഉണ്ടാക്കാനും തുടങ്ങിയിരിക്കുന്നു. അയാൾ ചെന്നു. ജയിൽ പുള്ളികളെ കാണാൻ അനുവദിക്കാനുള്ള ഫോം അതിൻ്റെ പെട്ടിയിലേക്ക് തള്ളിയിട്ടു. സുമൻ വന്നു. ഷർട്ട് ഇട്ടിരുന്നില്ല. എന്തേ ഷർട്ട് ഇടാൻ അനുവദിക്കാറില്ലേ? അതൊന്നുമല്ല, വല്ലാത്ത ചൂട്. അയാൾ ശ്രദ്ധിച്ചു നോക്കി. സുമൻ വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. എന്താ സുമൻ ഇങ്ങനെ? ഞാൻ മഞ്ഞപ്പിത്തം പിടിച്ച ആശുപത്രിയിലായിരുന്നു. ഇനിയും അത് തീരെ വിട്ടുമാറിയില്ല. എത്ര വിട്ടാലും വല്ലപ്പോഴും കാണും, സാരമില്ല. അയാൾ സ്തംഭിച്ചു നിന്നു. വയറിനും നല്ല വലുപ്പം, ഉന്തി വരുന്നു. പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാണെന്നോ? എനിക്കൊന്ന് പരോളിൽ ഇറങ്ങണം, സമയമായി. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് 11 പുസ്തകങ്ങൾ വായിച്ചു. ഫ്രഞ്ച് വിപ്ലവം ആരും നയിച്ചില്ല. നയിക്കേണ്ടവർ എത്തുന്നതിന് മുമ്പ് ബെസ്റ്റായൽ കൊട്ടാരവും ലൂയി 16-ൻ്റെ കൊട്ടാരവും ജനങ്ങൾ കൈയടക്കിയിരുന്നു. പഴയ പ്രസിദ്ധമായ വരികളുണ്ടല്ലോ, ഒരു ചിന്ത പപ്പമായാൽ പീരങ്കയ്ക്ക് പോലും തടയാനാവില്ല. കൃഷിക്കാരൻ്റെ പ്രശ്നം ആത്മഹത്യയിലാണ് മോചനം നേടുന്നത്. അത് മാറിയില്ലേ? മാറും. എനിക്കാ യാത്ര നേരിൽ കാണണം. ഒരു പരോൾ ശരിയാക്കി തരൂ. സുമൻ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് എന്ത് പറ്റി? ഇന്നാണോ പറ്റിയത്? ചിന്തിക്കാൻ തുടങ്ങിയത് അന്ന് തന്നെ പറ്റിയതല്ലേ? അയാൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവിടെ ഇരുമ്പഴികളൊന്നും കണ്ടില്ല. സുമൻ പ്രവാചകനെ പോലെ കൈ ഉയർത്തി നിൽക്കുന്നു. നമ്മൾ നേടാൻ ചോര കൊടുത്തില്ലേ? എന്നാൽ നിലർത്താനും ചോര കൊടുക്കില്ലേ? സുമന്റെ ബുദ്ധി കാട് കയറുന്നു. ഭരണക്കാരുടെ ബുദ്ധി കാട്ടിൽ നിന്നും ഇറങ്ങി വരുന്നു. കാടില്ല മലയിൽ നിന്നും എന്ന് കാടില്ല മലയിൽ നിന്നും എന്ന് പറയാം. അയാൾ ഓർത്തു. സുമൻ സമ്മതിക്കില്ല. എങ്കിലും ബുദ്ധി കാടു കയറുന്നു എന്ന് ഏകാഗ്രതയായിരിക്കും. സമ്പർക്കത്തിൻ്റെ കുറവ്. ലൂയി 16-ൻ ഇന്ന് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുമായിരുന്നില്ല. ഫ്രഞ്ച് വിപ്ലവം എല്ലാം നഷ്ടപ്പെട്ട കർഷക ജനതയുടേതായിരുന്നു. കർഷകരെ കുത്തി നോവിച്ചവരാരും നീനാൾ വാണിട്ടില്ല, വത്തിക്കാൻ പോലും. ഞാൻ ലൂയി 16-ൻ്റെ ശില്പം തീർത്തിട്ടുണ്ട്, നിനക്ക് കാണണോ? സുമൻ താഴെ നിന്ന് ശില്പം എടുത്ത് ഉയർത്തിക്കാട്ടി. എന്നും രാപ്പകൽ കാണുന്ന ശില്പം, തുടുത്ത കവിൾ, കൊട്ടാരം ശുരകൻ മിനുക്കിയെടുത്ത മുഖം, മുഖം എണ്ണമയം, ദുഃഖം കേട്ടാൽ ചിരിക്കുകയും ഫലിതം കേട്ടാൽ കരയുകയും ചെയ്യുന്ന മുഖം, തൊടുത്ത കവിൾ, വർത്തമാനം പറയുമ്പോൾ മൂക്കിനിരുവശവും കണ്ണുകൾക്ക് താഴെയും കൊഴുപ്പ് ഉണ്ടയായി ഇരുണ്ട് വരുന്ന മുഖം, നെറ്റിയിൽ നിന്നും മേലോട്ട് രാജവീഥി പോലെ ഉയർന്നു പോകുന്ന കഷണ്ടി. അയാൾ ശ്രദ്ധിക്കുകയായിരുന്നു. സുമം പറഞ്ഞു, ഇതാണ് ലൂയി 16-ൻ. ഇദ്ദേഹം ഭരണമേറ്റില്ലായിരുന്നെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുമായിരുന്നില്ല. സോ ദിസ് സ്റ്റോറി ഈസ് പരോളിന് സമയമായി. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ്സ് ടൈം ഫോർ പരോൾ. സോ ഇൻ ജയിൽ, ആസ് യു നോ വാട്ട് ഈസ് പരോൾ, ഇഫ് യു ഡോണ്ട് നോ, ഇറ്റ്സ് ലൈക്ക് ഇൻ ജയിൽ യു ഗെറ്റ് സം ടൈം, യു കെൻ ഗോ ഔട്ട് ഇൻ ദ സൊസൈറ്റി, യു കെൻ മീറ്റ് യുവർ ഡിയർ വൺസ് എക്സെട്ര. സോ ദാറ്റ് പരോൾ ടൈം ഈസ് ദ ടൈം യു ആർ അലൗഡ് ടു ഗോ ഔട്ട് സൈഡ് ദ ജയിൽ. But in the stipulated, within the stipulated time, then you have to come back. So the story is, it's time for parole. It's by C.V. Shriraman. So the narrator, he has come to jail to meet somebody. Okay, and while he is coming towards the jail, he is trying to describe the setting. How it was when there was king's rule and it was during that time, these things were available. Now it was handed over to jail. So when the British rule came, they took it up. They took up the entire thing. All this thing became theirs, right? So he is in the first paragraph, he's trying to describe that.
Then he gets into the jail, and there it's like you have to fill up a visitor's form. So the person you have to meet, in order to do that you have to fill up a form. And so he is going towards the person who hands over the form. So this person is like, he goes to the canteen, and there you're getting the forms, and the person who is supposed to give the forms, he's having his snack. Okay, so he's like, so many times you've come here, right? Why don't you fill up the form yourself? So he hands over the form. So in that time, then he's trying to describe the canteen setting as well. So there are two accused people. They are being taken to the jail, and one of them, you know, identifies him, and then he's like, you know, he's, so you have this small talk. So he's saying that, you know, that man, do you see him, the one who is being taken away, he was a jail warden before, okay, but he got into a bribe case. Now the one who was a jail warden now has become a prisoner. Okay, so he's like, you know, just see his fate, as you can call it. And he's like, some 3 years, 3 years punishment he has to undergo. He has finished 1.5 years, and another 1.5 years is remaining. So he's like, you know what, in jail, what all things you have to see. So this guy, the narrator, is thinking like, matlab bolte na ki ek ek ka kismat ka khel hai types. So he's like, you know what, the guy that I'm going to meet now, Suman, उसका भी किस्मत का ही खेल था ना. तो ही इज लाइक, ये एक सुमन का सिचुएशन है, ही इज डिस्क्राइबिंग सुमन सिचुएशन. सो ही इज लाइक, दिस वाज अ जाथा और सम प्रोटेस्ट दैट वाज हैपनिंग, एंड सुमन वाज वे बिहाइंड, ओके, वेरी फार. एंड ही सडनली ही हियर्स सम अनयूजुअल नॉइस. ही जस्ट गोज देयर टू चेक व्हाट इज हैपेंड. समबडी गेट्स किल्ड, ओके, दैट वाज द सेटिंग. So he just went there to see what has happened, what was the noise all about, and the man was already dead. So this case uske upar thum jata hai. So he becomes the first first witness, or jo bhi terminology hai. So he becomes the murderer, theek hai. To fate aisa hota hai ki ye banda sirf dekhne ke liye gaya tha, aur ye banda usme, he becomes the accused. And not only does he become the accused, उसको फिर lifetime imprisonment का क्या बोलते हैं judgment भी pass होता है. So this guy is meeting Suman on a regular basis. So today also he has come to meet Suman because Suman has requested him to come and see him. He doesn't know what exactly is his request. So Suman is a guy who has been in jail, and he reads a lot, and for many years he's reading, he's painting, now he's into sculpting, etc. So somehow he is getting books, and continuously he reads, and every time he goes to meet him, he gives him some update, you know what, I read this, aisa aisa tha. So sometimes he wonders, you know, itna books, matlab he kaise padh raha hai, kahan se mil raha hai, and all that. So when he meets Suman, so Suman is like, शर्ट वर्ट कुछ पहना नहीं था, तो ये पूछते कि क्या हुआ, मतलब जेल में शर्ट अलाउड नहीं है क्या? बोलते नहीं नहीं ऐसा कुछ नहीं है, बहुत गर्म हो रहा था मेरे को. So because he has not worn his shirt, and when this guy looks at him and he's like, you know what, Suman एकदम से पतला हो गया है. He's like, Suman, what has happened to you? I mean, you've thinned so much. So he's like, yeah, I got jaundice, and you know, I was hospitalized. Now it's all okay, but still that illness is still there. You know, it has not gone. Anyways, it's okay. And he sees, so this guy is like shocked, you know, and he's like, पेट भी ऐसे, you know, ऐसे उठ के आया है, and all that. That illness has really affected him badly. So he's just wondering what to say. So Suman is like, okay, so you know what, I called you here, right? So he's like, I've been reading a lot of books, like, you know, and I read 11 books on French Revolution. Okay, so he is like, you know what, ye French Revolution jo tha, ye kisi ne bhi lead nahi kiya tha. Wo Louis 16, usko aur uska jo kya kehte hain,
castle or palace, whatever, king's palace, जो भी था वो attack करने के लिए जो leaders जब तक पहुँचे उसके पहले ही they had overthrown Louis XVI. So he's saying that so the French Revolution was actually not led by anybody. It is like the farmers. So I would suggest you guys read what is French Revolution. So it was the farmers who led it. They just took it up and they overthrew the king. Okay. So he is saying कि जैसे बोलते हैं ना कि एक बार वो आग लग जाती है ना revolution की आग जब लग जाती है then nothing can stop it. And that is exactly what happened. I mean, you don't need a leader to lead that. And that is exactly what happened here. So I have read the book and now I want a parole. I want to visit it. So this guy like Suman, like I said, he's an avid reader. So the jail superintendent, luckily for him, he is also a very avid reader. He's part of a very sophisticated library as well. And he was telling Suman from a very long time that why don't you go for parole. So tab tak Suman kabhi jata nahi tha. This is the first time he has requested for it. So ye jo visitor aaya hua hai usko bolta hai ki yaar ye parole tu zara arrange kar le. So the guy is like already he is shocked seeing him so thin and weak. He's like, what are you talking? I mean, matlab kya bak raha hai yaar tu, kuch bhi bol raha hai tu, क्या हो गया है तेरे को. सो सुमन इज लाइक क्या हो गया है. आई मीन ये तो बहुत पहले ही हो चुका था ना, अभी की बात नहीं है. ये जिस दिन मैंने सोचना स्टार्ट कर दिया ना उसी दिन से मेरे साथ ऐसा हो रहा है, तो ये आज की बात नहीं है. एंड दिस गाय इज लाइक यू नो व्हाट, मैं अब कितना भी मैं आर्ग्यू करूँगा ना दिस गाय इज नॉट गोइंग टू बिलीव दैट इसका सटक गया है टोटली. सो ही इज लाइक मे बी यू नो मे बी रीडिंग अ लॉट एंड देयर इज नो वन टू टॉक टू राइट. So probably that is the reason he is talking rubbish. So then the Suman continues that you know what, तुम अगर देखोगे अगर तुमने farmers के साथ खेला, तुमने उनके साथ अगर कुछ बुरा किया ना तो then you see ना it won't stay long. You know you can't touch a farmer. You should not do that. You do that then your life is doomed. Okay. And then he keeps on talking about the French Revolution. So this like Louis XVI was overthrown by them. And you know what, I have made a sculpture. Louis XVI ka sculpture banaya maine. Tere ko dikhaun kya? This guy is like, okay. I mean, first of all, I'm not understanding what you're talking. And then he's like, okay, show me. So he gets his sculpture. And then he's describing the sculpture towards the end. And he's saying that, ye tu jo dekh raha hai, wo face agar tum dekhoge, तो ऐसा लगेगा कि अगर तुमने उसको एक जोक बोला तो ये स्कल्पचर रोएगा, और अगर तुमने उसको कोई दुख भरी कहानी बताई तो ये बंदा हंसेगा. वो स्कल्पचर ही ऐसा था. एंड देन ही डिस्क्राइबिंग द स्कल्प, ऐसे आँख क्या कहते हैं उंडाई, मतलब एक तरह का वो मुंह एकदम से ऐसे यू नो बहुत बात करके ऐसा हो गया है टाइप्स. एंड क्या बोलते हैं, नाक के दोनों साइड, आँखों के नीचे थोड़ा सा एक बोलते हैं ना सम फ्लूइड, एक फ्लूइडिटी जैसा वहाँ पे ऐसे जमा हुआ है. एंड ऑन द फोरहेड देर इज एक यहाँ पे इट्स लाइक एकदम रॉयल व्हाट यू कॉल बॉल्डनेस भी आ गया है. And this guy is like just looking at it, you know, that sculpture is trying to understand what this guy has made. And then Suman tells like this is Louis XVI. And ye agar rule nahi karta na, isne agar nahi kiya hota, to French Revolution nahi hota. So that's it. That is what is Parole in Samayamayi. It's time for Parole by C.V. Shriraman.